ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് ഹെയർ റിമൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് വാക്സിങ്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി വാക്സ് ചെയ്യുന്നതിൻ്റെ നാലിലൊന്ന് തുക മതിയാവും നമുക്ക് വീട്ടിൽ ഈ ഷുഗർ വാക്സ് തയ്യാറാക്കി വാക്സ് ചെയ്യുന്നതിന്. മറ്റ് ഹെയർ റിമൂവിങ് ടെക്നിക്കുകളെ അപേക്ഷിച്ച് വാക്സിങ് ആണ് കുറച്ചും കൂടി ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് നമുക്ക് തരുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചിലർക്ക് വാക്സ് ചെയ്യുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ ബംസ് വരാറുണ്ട്. അപ്പോൾ ആ ബംസ് എങ്ങനെ മാറ്റാമെന്നുള്ളതിനൊരു ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഷുഗറാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഒരു നാരങ്ങയുടെ ഫുൾ ജ്യൂസാണ്. നാരങ്ങയുടെ നീര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് അതിന് അതേ അളവിൽ വിനിഗർ ഉപയോഗിച്ചാലും മതിയാവും. നമ്മൾ തയ്യാറാക്കുന്ന ഷുഗർ വാക്സ് തിരിച്ച് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വിനിഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ നന്നായിട്ട് തിളച്ച് കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ വാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഷുഗർ സൊല്യൂഷൻ ഒരു വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഷുഗർ സൊല്യൂഷൻ കറക്റ്റ് വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ള വാക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ സ്ട്രിപ്പ്. ഇത് സൂപ്പർ മാർക്കറ്റിലും ഫാൻസി സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വാക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച വാക്സ് അല്പം ഒന്ന് കൂൾ ഡൗൺ ആവുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ സ്പൂണോ ഉപയോഗിച്ച് ഹെയർ ഗ്രോത്തിൻ്റെ ദിശയിലേക്ക് ഇതിങ്ങനെ ഒന്ന് തേച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹെയർ ഗ്രോത്തിൻ്റെ ദിശയിലേക്ക് വാക്സ് അപ്ലൈ ചെയ്യുകയും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. ചിലരൊക്കെ വാക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പൗഡർ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനതിവിടെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ എന്താണെന്ന് പറയാം. അടുത്തതായിട്ട് ഈ വാക്സ് അപ്ലൈ ചെയ്ത സ്ഥലത്ത് നമുക്ക് ഈ സ്ട്രിപ്പ് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ സ്ട്രിപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ വാക്സിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കിതൊന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത്രയും ഭാഗത്തെ രോമവും ആ വാക്സിൽ പോയിട്ടുണ്ട്. ഇനി ഇതേ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമുക്ക് അടുത്ത സ്ഥലവും കൂടി ഒന്ന് വാക്സ് ചെയ്യാം.
അപ്പോൾ ഇതുപോലെ വാക്സ് അപ്ലൈ ചെയ്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ശരീരത്തിലെ രോമങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യാവുന്നതാണ്. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിയ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് വാക്സ് ചെയ്ത ഭാഗങ്ങളെല്ലാം നമുക്ക് തുടച്ചു കൊടുക്കാം. ഇനി ബംസ് വരുന്നത് തടയാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കൂടി പറയാം. തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും. ഈ ക്രീം കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നിൽ അബ്സോർബ് ആയതിനു ശേഷം ഏതൊക്കെ ഭാഗത്താണോ ബംസ് വന്നിട്ടുള്ളത് അത്രയും ഭാഗത്ത് ബേബി പൗഡർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ബംസ് എല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ. താങ്ക് യു ഫോർ വാച്ചിങ്.